അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനൊന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് ഫുഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എഗ്ഗ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 5 കോഴിമുട്ട കേട്ടോ, 5 സാധാരണ വലുപ്പുള്ള ഒരു 5 കോഴിമുട്ട പുഴുങ്ങിയതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അതിനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മഞ്ഞ വേറെ മാറ്റിയിട്ട് ഇതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ വളരെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഈ മഞ്ഞയും ഒപ്പം വേണമെങ്കിൽ വെച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനത് മാറ്റിയിട്ട് അരിഞ്ഞെടുത്തുനിന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുഴയ്ക്കുമ്പോഴൊക്കെ ആ ഒരു രീതിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നത്. അരിഞ്ഞെടുത്ത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അടുത്തൊരു ബൗൾ എടുത്തതിന് ശേഷം ആ അരിഞ്ഞ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിലേക്ക് ഈ ഒരു കപ്പ് അളവിൽ, ഒരു കപ്പിൻ്റെ അരക്കപ്പാണ് കേട്ടോ, ഇതിപ്പോൾ അരക്കപ്പ അളവാണ്. അപ്പോൾ അരക്കപ്പ് അളവിൽ ഞാൻ കടലമാവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ മഞ്ഞ മുട്ടയുടെ മഞ്ഞയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇടാൻ പോകുന്ന 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി കേട്ടോ. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് പച്ചമുളക് കേട്ടോ. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ അതിലിടുക. അതുപോലെ ഞാനൊരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ 2 പച്ചമുളക്, അത്യാവശ്യം വലുപ്പുള്ള പച്ചമുളക് തന്നെയാണ്, 2 എണ്ണം. അപ്പോൾ നമുക്കിത് അത്യാവശ്യം എരിവുള്ളതായി. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ കുടഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ആദ്യം കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്, അത് കുഴയ്ക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമുക്കൊരു പാൻ എടുക്കുക, പാൻ എടുത്ത് എണ്ണ നന്നായി ചൂടാവാൻ വയ്ക്കുക. ചൂടായതിനു ശേഷം മാത്രം ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് എഗ്ഗ് 65 എന്ന് പറയാം, അല്ലെങ്കിൽ എഗ്ഗ് പൊക്കോട എന്ന് പറയാം. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ പറയാട്ടോ. ഞാൻ ഇപ്പോൾ ഇത് എഗ്ഗ് 65 ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഇതിപ്പോൾ എഗ്ഗ് പൊക്കോടയായിട്ടും ഉപയോഗിക്കാം കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പേരാണോ നിങ്ങൾക്കിതിന് അനുയോജ്യമായി തോന്നുന്നത് കമൻറ്റിൽ അറിയിക്കൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ ഇനി അടുത്ത കുഞ്ഞു റെസിപ്പിയും കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കേ, ബൈ ബൈ, താങ്ക് യു.